ഒന്ന് നമ്മുടെ സന്ദീപ് ഭാര്യയിൽ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം, രണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധിയുടെ കാരണം, ഇത് രണ്ടും നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ August 4 ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിൽ ബംഗാളിൽ നിന്നുള്ള ലോക്കറ്റ് ചാറ്റർജി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവർ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കൽക്കരിയുടെ ഉൽപ്പാദനം ആവശ്യമായ രീതിയിൽ നടക്കുന്നുണ്ടോ? രണ്ട്, അങ്ങനെ നടക്കുന്ന ഉൽപ്പാദനം നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഉണ്ടോ? 3, ഈ ഉൽപ്പാദന പ്രക്രിയയെ കൂടുതൽ ഉൽപ്പാദനം നടത്തുവാൻ കഴിയുന്ന തരത്തിൽ ഗവൺമെന്റ് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? ഇതായിരുന്നു ചോദ്യം. ചോദിച്ചത് ഈ കഴിഞ്ഞ August 4 പാർലമെന്റിൽ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യന്റെ ഉത്തരമായി നമ്മുടെ കൽക്കരി വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി കൊടുത്ത ഒരു ഉത്തരം നമ്മുടെ ലോക്സഭയുടെ സൈറ്റിൽ കിടപ്പുണ്ട്. എന്തായിരുന്നു ആ ഉത്തരം? സംശയം സന്ദീപ് ഭാര്യയിൽ നോക്കിക്കൊള്ളുക. അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇതാണ്, നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര കൽക്കരി ഉൽപ്പാദനത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. 2, നമ്മുടെ രാജ്യത്തെ ആവശ്യത്തിലധികം ഹ്യൂജ് സ്റ്റോക്ക്, ഭയങ്കരമായ സ്റ്റോക്ക്, 1 സ്റ്റോക്ക് നമുക്ക് ഇപ്പോൾ ഇവിടെ കൈവശമുണ്ട്. 3, കൂടുതൽ ഉൽപ്പാദനം നടത്തുവാൻ കഴിയുന്ന തരത്തിൽ കുറേ നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടില്ല, ഉൽപ്പാദനം നടക്കുന്നുണ്ട്, നമ്മുടെ കയ്യിൽ പരമാവധി സ്റ്റോക്ക് ഇരിക്കുന്നുമുണ്ട്. ഇത് പറഞ്ഞത് August 1. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ ദിവസം ഊർജ മന്ത്രാലയം 3 ദിവസത്തിന് മുമ്പാണ് ഇപ്രകാരം ഒരു ഉത്തരവ്, ഒരു നോട്ടീസ് അവർ പുറപ്പെട്ടിരിക്കുന്നത്. ഒരു പക്ഷേ സ്റ്റോക്കിന്റെ അഭാവം മൂലം ഉൽപ്പാദനത്തിൽ കുറവുണ്ടായേക്കാവുന്ന സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു അവരുടെ നോട്ടീസ്. ആ നോട്ടീസിന്റെ പശ്ചാത്തലത്തിലാണ് വിവിധ സംസ്ഥാനങ്ങൾ മുൻകരുതലുകൾ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഡൽഹി പറഞ്ഞത് ഞങ്ങൾക്ക് ബ്ലാക്ക് ഔട്ടിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞത്. വിവിധ സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ തുടങ്ങി, കത്തുകൾ അയക്കാൻ തുടങ്ങി കേന്ദ്ര ഗവൺമെന്റിന്, കേരളം ഉൾപ്പെടെ കത്തുകൾ അയക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ന് ഊർജ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിട്ടാണ് 4 കാരണങ്ങൾ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കോവിഡിന് ശേഷം സാമ്പത്തിക മേഖല കൂടുതൽ ഉത്തേജിക്കപ്പെട്ടു, അത് കാരണം അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ കൂടുന്നു, അതിന് ഉൽപ്പാദനം വർദ്ധിക്കുന്നു, അതുകൊണ്ട് ഊർജ ഉൽപ്പാദനം കൂടുതലാകേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ കൽക്കരി കിട്ടാനില്ല എന്നുള്ള ഒരു സാഹചര്യമാണ്. 2, ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ മഴ കാരണം കൽക്കരി ഉൽപ്പാദനം നടക്കുന്നില്ല എന്നൊരു. 3, ഇറക്കുമതി ചെയ്യുന്ന ഇതിന്റെ വില വർദ്ധിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള 4 കാരണങ്ങൾ അവർ പറയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ August ഈ മന്ത്രിക്ക് അറിഞ്ഞുകൂടായിരുന്നു നമുക്ക് എന്തുമാത്രം ഉൽപ്പാദനം വേണം, എന്ത് സ്റ്റോക്കാണ് വേണ്ടത് എന്ന്. സത്യത്തിൽ ഒരു ആസൂത്രണവും ഇല്ലാതെ, ഒരു കണക്കുകൂട്ടലും ഇല്ലാതെ ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവല്ലേ അത്?